وانفى تعبر علمنا وفعت عنبرنا انتنا شنزلنا فلنة كبدينا. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മുഅ്മിനുകളെ, നാമൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. നമുക്ക് ഭക്ഷണം കഴിക്കൽ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തോട് കാണിക്കേണ്ട ഹക്കാണ്, ബാധ്യതയാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ഒരു പരിധി വച്ചിട്ടുണ്ടോ? അവൻ്റെ വയറിൻ്റെ മൂന്നിലൊന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ, മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് വായുവിനും വേണ്ടിയിട്ടുള്ളതാണ്. വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് മറ്റുള്ള ഇബാദത്തുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾക്ക് തടസ്സമാവുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കൽ, അത് നാം കുറയ്ക്കേണ്ടതാണ്. ഇവിടെ നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത്, ഭക്ഷണം നാം കഴിക്കുന്നവരാണോ? ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ ഭക്ഷണവും ഇഷ്ടപ്പെട്ടോളണം എന്ന് ഇല്ല. പലരുടെയും രുചി വ്യത്യാസമാണ്. ചില ആൾക്കാർക്ക് എരിവ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലവർക്ക് മധുരവും ചിലവർക്ക് കയ്പ്പും ചിലവർക്ക് പുളിയും. അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടം വ്യത്യസ്തമാണ്. ചിലർക്ക് ഇഷ്ടപ്പെടുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടൂല, മറ്റു ചിലർക്ക് ഇഷ്ടപ്പെടുന്നത് വേറെ ചിലർക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനെയാണ് ഈ ഭക്ഷണത്തിൻ്റെ ക്രമം. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണത്തെ നമുക്ക് കുറ്റൻ പറയാൻ സാധിക്കുമോ? പരിഹസിക്കാൻ അനുവാദമുണ്ടോ എന്നതാണ് നാം പഠിച്ചിരിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെയൊക്കെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തെ ഒരിക്കലും കുറ്റം പറയാറുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ഗാബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ തആമൻ ഖത്തു ഇൻസ്തഹാഉ അകലഹു വ ഇൻ കരിഹഹു തറകഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ഗാബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ന്യൂനത, കുറ്റം, കുറവുകൾ പറഞ്ഞിരുന്നില്ല. തആമൻ ഖത്തു, ഒരു ഭക്ഷണത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറ്റം പറഞ്ഞിരുന്നില്ല, പരിഹസിച്ച് പറഞ്ഞിരുന്നില്ല, കുറവുകൾ പറഞ്ഞിരുന്നില്ല. ഇനിസ്തഹാഉ അകലഹു, നബി തങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ അതിനെ കഴിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാ രുചിയും ഇഷ്ടപ്പെട്ടോളെന്നില്ല. നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നബി തങ്ങൾ അത് കഴിക്കും. വഇൻ കരിഹഹു തറകഹു, നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് വേണ്ട, അതിനോട് എന്തോ ഒരു ഇഷ്ടക്കേടുണ്ട്, എന്നാൽ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും. അല്ലാതെ നബി തങ്ങൾ ഒരിക്കലും കുറ്റം പറയാറുണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എല്ലാം നമുക്ക് പറ്റിക്കോളണം എന്ന് ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ കഴിക്കാം, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കണം. ഒഴിവാക്കാം, ഒഴിവാക്കി കളയണം എന്നല്ല, അതിനെ മാറ്റി വേറെ ആർക്കെങ്കിലും കൊടുക്കാം, കഴിക്കാതിരിക്കാം, കുഴപ്പമില്ല. പക്ഷെ അതിന് കുറ്റം പറയരുത്, ഇതിന് വിധങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നവർ, പാചകക്കാർ, അവരോട് ഇക്കാര്യം പറയാൻ പറ്റുമോ? അത് നിഹായ അതുപോലെ തന്നെ ജമൽ പോലുള്ള കിതാബുകളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. വയുക്രഹു ദമുത്താമി ലാ സൻഅതുഹു, ഭക്ഷണത്തെ നിരുവാധികം കുറ്റം പറയൽ അത് കറാഹത്താണ്. ഭക്ഷണത്തെ കുറ്റം പറയൽ കറാഹത്താണ്. എന്നാൽ അതിൻ്റെ പാചകക്കാരോട് അതിൻ്റെ ന്യൂനതകൾ, ഇന്ന് കുറവുകളുണ്ട് എന്ന് പറയൽ കറാഹത്ത് ഇല്ല. എന്ന് വെച്ചാൽ നാം അവരോടത് പറയുന്നത് കൊണ്ട് അടുത്ത പ്രാവശ്യം അവർ ഭക്ഷണമുണ്ടാക്കുമ്പോൾ അതിനെ പരിഹരിച്ചു കൊണ്ട് നല്ല പോലെ ഭക്ഷണം പാകം ചെയ്യാൻ അവർക്ക് ഈ പറച്ചിൽ സഹായകമാകും. അപ്പോൾ ഭക്ഷണമുണ്ടാക്കുന്നവരോടല്ലാതെ ഭക്ഷണത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ ആരിലും ഉണ്ടാവരുത്. നാം ഒരു കല്യാണ വീട്ടിൽ പോയി നല്ല പോലെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ആ ഭക്ഷണത്തിനെ പറ്റി കുറ്റം പറയുന്ന എത്രയോ ആൾക്കാർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൽക്കാരത്തിന് പോയിട്ട് നല്ല പോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ഭക്ഷണത്തെ പറ്റി കുറ്റം പറയും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഅ്മിനുകളോട് അവസാനമായി പറയുന്നു, ഒരു ഭക്ഷണത്തെയും നിങ്ങൾ കുറ്റം പറയരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ അതിനെ ഒഴിവാക്കിയേക്കാം, ഒന്നും പറയാൻ നിൽക്കരുത്.
ഇനി അതിൻ്റെ ഉടമയോട് അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കിയയാളോട് നിങ്ങൾക്ക് പറയണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അതുണ്ടാക്കിയയാളോട് മാത്രം ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചുണ്ടാക്കുക എന്ന് ഉണർത്തൽ നല്ല കാര്യമാണ്. അവിടെ കറാഹത്ത് വരുന്നില്ലതാനും ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു അറിവ്, നല്ലൊരു അറിവ് എല്ലാവർക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. പലരും നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ഭക്ഷണത്തെ കുറ്റം പറഞ്ഞ് ഒഴിവാക്കി കളയുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അത്തരത്തിൽ നിന്ന് അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.